ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ റമദാനൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇനി മുതൽ ഞാൻ കൂടുതലായിട്ടും റമദാനിൻ്റെ റെസിപ്പീസ് ആയിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നും അതുപോലെ റമദാൻ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേന്ത്രപ്പഴം വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ എന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. രണ്ട് ടൈപ്പിലുള്ള സ്നാക്സ് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. രണ്ടിനും കൂടി പുഴുങ്ങിയ പഴം തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് എല്ലാ പഴം കൂടി ഞാൻ ഒരുമിച്ച് തന്നെ പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കായയുടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുഴുങ്ങിയെടുക്കുന്നത് പോലെ പുഴുങ്ങിയെടുത്താൽ മതി. പഴം റെഡിയായപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ടൈപ്പിലുള്ള സ്നാക്സ് കാണിക്കുന്നുണ്ടെന്ന്. ഒന്ന് ബനാന ഫിംഗേഴ്സും ഒന്ന് ബനാന കട്ട്ലറ്റുമാണ്. അപ്പോൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തുനിന്ന് പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പഴം മുക്കാൽ ഭാഗത്തോളം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതിയോളം കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പഴം ഒട്ടും കഷ്ണങ്ങളില്ലാതെ നല്ല പേസ്റ്റ് പോലെ ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവക്ക് പകരം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി, ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. മൈദക്ക് പകരം കോതമ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പിന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് കൈകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലേ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നോക്കിയിട്ട് പാലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പഴം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ചെറിയ ബൗളാക്കി എടുത്തിട്ട് നമ്മുടെ ഫിംഗറിൻ്റെ വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. ഒരുപാട് വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കണ്ട കേട്ടോ, അപ്പോൾ ഉള്ളു വെന്ത് കിട്ടൂല. നമ്മുടെ ഫിംഗറിൻ്റെയൊക്കെ വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ എല്ലാം ഒരുപോലെ ഉരുട്ടിയെടുത്താൽ മതി. ബനാന ഫിംഗേഴ്സിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാനിവിടെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മുടെ കട്ട്ലറ്റും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. കട്ട്ലറ്റും കൂടി റെഡിയാക്കിയതിന് ശേഷം രണ്ടും കൂടി ഒരുമിച്ച് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഉടച്ചെടുത്ത പഴത്തിലേക്ക് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ ഫ്രഷ് തേങ്ങയായാലും മതി. പിന്നെ ചേർത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുഴച്ചെടുത്തതിന് ശേഷം കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പഴം കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഞാനിവിടെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണ്.
ഇനി മുട്ട ചേർക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി കലക്കിയെടുത്താലും മതി. എന്നാലും മുട്ട ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. സേമിയക്ക് പകരം ബ്രെഡ് ക്രംസ് എടുത്താലും മതി. മുട്ടയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബ്രെഡ് ക്രംസിനെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റ് സേമിയ എടുക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ സേമിയ ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് എടുത്താലും മതി. ഇനി ഈ സേമിയ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് മുട്ടയിൽ മുക്കി ഈ സേമിയയിലൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള രണ്ട് റെസിപ്പിയും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണമെന്നൊന്നുമില്ല. കായയടൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പോലെ നല്ല ബോക്സിലാക്കിയിട്ട് ഇത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. നോമ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നോമ്പിന് കുറച്ച് പണികളൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ഫിംഗറും കട്ട്ലറ്റും ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ആദ്യം ഞാൻ ബനാന ഫിംഗറാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തീ കൂട്ടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുറം ഭാഗം കരിഞ്ഞിട്ട് ഉള്ളു വെന്ത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി. തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ കോരിയെടുത്താൽ മതി കേട്ടോ. അതുപോലെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ടൈം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സേമിയ ഒന്ന് ഗോൾഡൻ കളറാകുമ്പോൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം. കാരണം ഓൾറെഡി പഴമൊക്കെ വെന്ത് കിട്ടിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരുപാട് സമയം വേവേണ്ട ആവശ്യമൊന്നുമില്ല. അതുമാത്രമല്ല സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സേമിയ കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റിയെ മാറിപ്പോവും. അതുകൊണ്ട് ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. രണ്ട് സൈഡും ഒരേപോലെ ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയ റമദാൻ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.